ശ്രീ മഹേഷ് കൊല്ലാൻ ലക്ഷ്യമിട്ടത് മൂന്നുപേരെ എന്ന് പുതിയ വിവരം മകൾക്ക് പുറമെ അമ്മയെയും രണ്ടാം വിവാഹം ആലോചിച്ച പോലീസ് ഉദ്യോഗസ്ഥയെയും കൊലപ്പെടുത്താൻ പദ്ധതിയിട്ടിരുന്നുവെന്നാണ് സൂചന ജയിലിൽ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചതിനെ തുടർന്ന് ചികിത്സയിൽ കഴിയുകയാണ് പ്രതി ഇപ്പോൾ ആലപ്പുഴയിൽ നിന്ന് മനീഷ് എന്തൊക്കെയാണ് വിവരങ്ങൾ ഞാൻ നിലവിൽ നിൽക്കുന്നത് കൊല്ല ചെയ്യപ്പെട്ട നക്ഷത്രയുടെ അമ്മ വിദ്യയുടെ കായംകുളം പത്തിരുള്ള വീട്ടിലാണ് ഇവിടെ വളരെ ദുഃഖത്തിലാണ് കാരണം ഏതാനും ദിവസങ്ങൾക്ക് മുൻപായിരുന്നു ഇവിടെ അമ്മ വിദ്യയുടെ വീട്ടിൽ വന്നിട്ട് നക്ഷത്രം പോയത് ഈ വീട്ടിലേക്ക് തന്നെ വരണം അതായത് മാവേലിക്കര വീട്ടിൽ നിന്നും കായംകുളത്തെ പത്തിയൂരിലെ വീട്ടിലേക്ക് വന്ന് താമസിക്കണം അമ്മയുടെ വീട്ടിൽ നിൽക്കണം എന്നായിരുന്നു നക്ഷത്രയുടെ ആഗ്രഹം അതിനൊക്കെ തന്നെ നിർബന്ധം പിടിച്ചിരുന്നു കൊലപാതകത്തിലേക്കൊക്കെ തന്നെ ഈ ഒരു കാരണം ഉണ്ടാകാൻ ഇതൊക്കെ തന്നെ ഈ വാശി പിടിച്ചതൊക്കെ തന്നെ കാരണമായ ആയിട്ടുണ്ടെന്നൊരു സംശയം വീട്ടുകാർക്കുണ്ട് ഈ ഒരു ഘട്ടത്തിൽ കൂടുതൽ ദുരൂഹതയേറുകയാണ് ഈ വിദ്യയുടെ അമ്മയും ഒപ്പം തന്നെ ബന്ധുക്കളും ഒക്കെ തന്നെ സംശയിക്കുന്നുണ്ട് കാരണം രണ്ടായിരത്തി പത്തൊൻപതിലാണ് വിദ്യ ആത്മഹത്യ ചെയ്തു എന്നൊരു കണ്ടെത്തൽ പോലീസ് വീട്ടിൽ മരിച്ച നിലയിൽ കാണപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ആ അന്ന് നടന്ന ആ മരണം അതിൽ അത് കൊലപാതകമാണോ എന്നൊരു സംശയമാണ് ഈ ഘട്ടത്തിൽ രാജശ്രീ അതായത് വിദ്യയുടെ അമ്മയാണിത് അമ്മയ്ക്ക് ഉള്ളത് അമ്മ നിങ്ങൾക്ക് സംശയമുണ്ടോ അന്നത്തെ സംശയം തോന്നാൻ കാരണം

അതിനു മുൻപ് തന്നെ ഈ അന്ന് അമ്മ വിദ്യ മരിക്കുന്നതിന് മുൻപ് തന്നെ പല ഘട്ടത്തിൽ ഇവരെ മർദ്ദിച്ചിരുന്നു വിദ്യ മർദ്ദിച്ചിരുന്നു ആ സമയത്തൊക്കെ തന്നെ വീട്ടിൽ വന്ന് നിന്നിരുന്നു അന്നൊക്കെ തന്നെ പ്രശ്നം പരിഹരിച്ച് രണ്ടാമത് വീട്ടിലേക്ക് കൊണ്ട് വീട്ടുകാരെ തന്നെയാണ് ആക്കിയത് പക്ഷെ ഇയാൾക്ക് ചില സ്വഭാവ ദൂഷ്യമുണ്ടെന്നുള്ള കാര്യമാണ് പിന്നീട് ബന്ധുക്കൾക്കൊക്കെ തന്നെ മനസ്സിലാകുന്നത് പുനർവിവാഹത്തിനൊക്കെ ഈ ശ്രീ മഹേഷ് ആലോചിച്ചിരുന്നു പക്ഷേ അപ്പോഴൊക്കെ തന്നെ ഇയാളുടെ സ്വഭാവ ദൂഷ്യം മനസ്സിലാക്കിക്കൊണ്ട് ആ രണ്ടാം വിവാഹത്തിൽ നിന്നും ഒരു പോലീസ് ഉദ്യോഗസ്ഥ പിന്മാറുകയായിരുന്നു ഇതൊക്കെ തന്നെ കൊലപാതക കാരണമെന്നാണ് പോലീസിൻ്റെ നിഗമനം പക്ഷേ കൃത്യമായ ഒരു കണ്ടെത്തലേക്ക് പോലീസ് എത്തിയിട്ടില്ല പക്ഷേ ഇയാൾ മകളെയും അമ്മയും കൂടാതെ ഈ പോലീസ് ഉദ്യോഗസ്ഥയെ കൂടി കൊല ചെയ്യണമെന്നുള്ളൊരു പദ്ധതി ഇട്ടിരുന്നു ഒപ്പം തന്നെ ഈ മഴു അത് വാങ്ങാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങാൻ ശ്രമം നടത്തിയിരുന്നു പിന്നീട് മാവേലിക്കരയിൽ നിന്ന് തന്നെ ഇത് നിർമ്മിച്ച് എടുത്തതാണെന്നുള്ളൊരു കാര്യം പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് പക്ഷേ ഇത് സംബന്ധിച്ചൊക്കെ തന്നെ കൂടുതൽ ചോദ്യം ചെയ്യാനായി കസ്റ്റഡി അപേക്ഷയിൽ നിന്ന് നൽകാനിരിക്കുകയാണ് ഇന്നലെ മാവേലിക്കര കോടതി ഇയാളെ റിമാൻഡ് ചെയ്ത് മാവേലിക്കര സബ് ജയിലിൽ വെച്ച് അവിടെ ഒരു പേപ്പർ കട്ടർ ഉപയോഗിച്ചുകൊണ്ട് അത് രേഖകളൊക്കെ തന്നെ ഉപയോഗിക്കുന്ന മുറിയിൽ നിന്നും അത് കൈപ്പറ്റി അത് കൈക്കലാക്കി അത് ശുചിമുറിയിൽ ചെന്ന് കഴുത്തും കൈയും ആഴത്തിൽ മുറിച്ചത് ഇന്നലെ രാത്രി ആലപ്പുഴ വണ്ടാരം മെഡിക്കൽ കോളേജിൽ എത്തിച്ച ശ്രീ മഹേഷിനെ അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കിയിട്ടുണ്ട് അപകടനില തരണം ചെയ്തുവെന്നാണ് ആലപ്പുഴ വണ്ടാരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ പറയുന്നത് ഇന്ന് വൈകിട്ട് മൂന്ന് മണി എനിക്ക് കായംകുളം പത്തിൂരിലെ ഈ വീട്ടിൽ വെച്ചാണ് ഈ വീട്ടിൽ വളപ്പിലാണ് അതായത് അമ്മ വിദ്യയുടെ വീടാണിത് ഈ വിദ്യയുടെ വീട്ടു വളപ്പിൽ വെച്ചാണ് നക്ഷത്രയുടെ ശവസംസ്കാര ചടങ്ങുകൾ നടക്കുക അമ്മ വിദ്യയെ അടക്കം ചെയ്തതും ഇവിടെയാണ് അമ്മയുടെ ശവസംസ്കാരം നടന്ന അല്ലെങ്കിൽ അമ്മയെ അമ്മയ്ക്ക് ചിത അവിടെ തന്നെയാണ് അമ്മ അടക്കിയിട്ടുള്ള ആ സ്ഥലത്തിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് നക്ഷത്രക്കും വേണ്ടി ചിതയൊരുക്കുന്നത് വലിയ വലിയ ദുഃഖത്തിലാണ് കാരണം ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ഈ വീട്ടിൽ വന്നു പോയ ആളാണ് ആറാം ക്ലാസ് ആറാം ആറ് വയസ്സുകാരി നക്ഷത്രം അതിൻ്റെ വലിയ വേദനയിലാണ് ഈ നാട് മുഴുവൻ ഇങ്ങനെ ഒരു പാതകം സ്വന്തം അച്ഛൻ തന്നെ ചെയ്യുമെന്ന് ആരും ഒരിക്കൽ പോലും ചിന്തിച്ചില്ല നക്ഷത്രം ഈ വീട്ടിൽ കൊണ്ട് നിർത്തണം അമ്മയില്ലാതെ വളരെ മനീഷ് മഹിബാലാണ് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് അല്പസമയത്തിനകം കുഞ്ഞിൻ്റെ മൃതദേഹം അമ്മയുടെ വീട്ടിലേക്ക് എത്തിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കും കഴിഞ്ഞ ദിവസമാണ് നാടിനെ ഞെട്ടിച്ചുകൊണ്ട് ഈ സംഭവം ഉണ്ടായതേഷം പ്രതി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചിരുന്നു കഴുത്തും കഴിഞ്ഞരമ്പും മുറിച്ചു പ്രതി ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ്